എടാ റെഡി ആയില്ലേ? സ്പ്രേ റൂഫ് ഫ്രഷ്നറാടാ മണ്ട. ഞങ്ങള് ഞങ്ങളുടെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് ഇറങ്ങാണ്. സമയം രാവിലെ 6:30 എത്ര 6:30 7:30 ചങ്ങനാശ്ശേരിയിലാണ്. അപ്പൊ ഇത്തിരി വൈകി പോയി. അപ്പൊ നമ്മള് ഇറങ്ങാൻ പോയാണ്. എല്ലാരും ഡ്രസ് മാറി, എല്ലാരും റെഡിയാണ്. നമ്മ നടക്ക് നടക്ക് വണ്ടി വിഷ്ണു എന്തോ പോണ്ടേ. എടാ ഇരിക്കണ കണ്ടില്ലേ റെഡി ആയിട്ട് കുട്ടപ്പനായിട്ട്. ഇതാണ് ശരിക്കും ഈ വീട്ടിലെ ഗൃഹനാഥൻ. അതെ, ഇത് കൂടെ എന്തായാലും മഴ നോക്കിയ ഇതില് ഞാനാണ് ഭംഗി. അത് കാണിച്ച് ഗൈസ്, ഈ പറയുന്ന ആള് നമ്മള് വൈകാതെ തന്നെ റിപ്പോർട്ടർ വായില കൂടി വൈകാതെ തന്നെ നമ്മള് കാണിക്കുന്നതാണ്. പറഞ്ഞ കറക്റ്റ് ടൈം 1:30 ലേറ്റ് ആയിട്ട് വന്നു അല്ലേ. 1:30 ലേറ്റ് അല്ല, നമ്മള് ആദ്യം വെജിറ്റബിൾ റെസ്റ്റോറന്റ് കേറിയിട്ട് പൂരി മസാല മസാല ദോശ നെയ്റോസ്റ്റ് കഴിച്ചിട്ട് അതൊക്കെ നേരത്തെ പറഞ്ഞു. അന്തോനി ഇഡ്ഡലി ആണ് കേട്ടോ ഗൈസ്, ഇന്നലെ അവള് ഓർഡർ ചെയ്തിരുന്നു. അതിപ്പോ ഏത് ഹോട്ടലാണെങ്കിലും അവൾക്ക് ഇഡ്ഡലി ആണ്. പൂരി മസാല എനിക്ക് അഭിപ്രായമില്ല. ഇനി അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. എന്റെ വളയെ തൊട്ടത് ടെൻഷൻ അടിച്ചിരിക്കണം. അപ്പൊ ഗായ്സ്, നമ്മള് ഫുഡ് കഴിച്ചിട്ട് കല്യാണത്തിന് പൊക്കൊണ്ടിരിക്കുകയാണ്. കല്യാണത്തിന് എത്ര പേരെ ഉറക്കം കഴുത്തി കുടിക്ക് ചാവരുതിട്ട. ഞാൻ ഇത് എന്താ കഴുത്തി കുടിക്ക് ചാവും. എന്തിത്ര ചിരിക്കത്. ഇപ്പത്തെ സമൂഹം ഇങ്ങനെയാണ്, കാരണം വീഡിയോയിലൊക്കെ വൈറലാകാൻ വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടാണ്. ഇങ്ങനെയാണോടാ ബെൽറ്റിടാ? ഇത് റോഡ് സൊസൈറ്റി നിയമം. റോഡ് സൊസൈറ്റിയാണ് നിയമം മക്കളെ. റൂൾസ് എല്ലാരും ഒരു ഇത് പറഞ്ഞേ. അതായത് ഒരു ഇത് അല്ലല്ല, മറ്റേ പറയില്ലേ, ഞാൻ പറയാ പറഞ്ഞ അതേപോലെ പറഞ്ഞേ.
കാലിലുണ്ട് ഹീല്, കാറിലുണ്ട് വീല്, നിനക്കെന്റെ ഫീല്. പിക്കപ്പ് ലൈൻ പറയാനാണോ ഇത്? ഞാൻ കട്ട് ചെയ്ത് കളയും പഴയ സാധനം. ഒരു പിക്കപ്പ് ലൈൻ ഉണ്ടാക്കി പറയാനല്ലേ. കിടക്കാൻ കട്ടില്ലേ, വരട്ടെ വീട്ടില്, തരട്ടെ ഒരു തൊട്ടില്. ആടലോടകത്തിന്റെ ഇല തിന്ന് ആന അലറലോട് അലറൽ. ആടലോടകത്തിന്റെ ഇല തിന്ന് ആന അലറൽ മുറ്റത്തൊരു പച്ച ചച്ച, മുറ്റത്തൊരു പച്ച തത്ത ചത്തു, ചത്ത തത്ത പച്ച, മുറ്റത്തൊരു പച്ച തത്തു, തത്ത പത്ത തത്ത, മുറ്റത്തൊരു പച്ച തത്ത ചത്തു, ചത്ത പച്ച പത്ത അല്ല പത്ത പത്ത തത്ത പച്ച, മുറ്റത്തൊരു പച്ച തത്ത ചത്തു, ചത്ത തത്ത പച്ച, മുറ്റത്തൊരു പച്ച തത്ത തത്തു, തത്ത പച്ച. ഓക്കേ അച്ചു. ഇത് ഇന്റർനാഷണൽ ആട്ടാ. കിണ്ടി കഴുകാൻ അറിയാതെ കുന്തി കുന്തി അറിയാതെ കിണ്ടി കുണ്ടിൽ പോയി. കിണ്ടി കഴുകാൻ അറിയാതെ കുന്തി, കുന്തി അറിയാതെ കിണ്ടി കുണ്ടിൽ പോയി. കിണ്ടി കഴുകാൻ അറിയ കുന്തി, കുന്തി അറിയാതെ കിണ്ടി കുണ്ടിൽ പോയി. അല്ലേ കത്തല്ലേ? അല്ലല്ല, കിണ്ടി കഴുകാൻ, കിണ്ടി കഴുകാൻ അറിയാം, കിണ്ടി കഴുകാൻ അറിയ കുന്തി, കുന്തി അറിയാണ്ട് കിണ്ടി കുണ്ടിയിൽ പോയി. കിണ്ടി കഴുകാൻ അറിയ കുന്തി, കുന്തി അറിയാതെ കിണ്ടി കുണ്ടിൽ പോയി. പച്ചപ്പാടത്ത് പത്ത് പനം പച്ചത്തത്ത ചത്തു കുത്തിയിരുന്നു. പച്ചപ്പാടത്ത് പത്ത് പനം പച്ചത്തക്ക ചത്തു കുത്തിയിരുന്നു. ആലത്തൂരെ പാലത്ത് മാർബി എണ്ണി എടുത്ത് മറിച്ച് ക്ലച്ച് പറിച്ച് പിടിച്ചു അക്കർക്ക് ചെറുപടി ഉണ്ടോ? അതല്ല തണ്ടുരുളും തടിയുരുളും തടിയിന്മേൽ ഒരു ചെറുകുടുമുള്ളും ചേടി ചേടി സീരാ പറഞ്ഞിട്ട് ഒക്കെ ഒരെണ്ണം പറഞ്ഞ മോനെ തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറുകുടുമുള്ള അത് വീഡിയോ എടുക്കണം അത് മാറ്റി തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറു കുരുമുളക് കുരുടും കുരുമുളക് കുരുടും അത് കറക്റ്റായിട്ട് ഞാൻ പറയുമ്പോ ഞാൻ ഓളിട്ടോട്ടാ. തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറു കുരുമുളക് കുരുടും നാല് അഞ്ച് ചാൻസ് ആയി ഒരെണ്ണം പോലും പറഞ്ഞിട്ടില്ല. സജി ബാബു റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്, തണ്ടുരുളും തടിയുരുളും തണ്ടിന്മേൽ ഒരു ചെറു കുരുമുളക് ഉരുളും, തണ്ടുരുളും തടിയുരുളും തടിയിന്മേൽ ചെറു കുരുമുളക് ഉരുളും. കേട്ടില്ലേ? എനിക്ക് രായുമ്പോഴായും തമ്മിൽ ഭയങ്കര എനിക്ക് ആക്സന്റ് കിട്ടില്ല. ഓക്കേ ബൈ ഗൈസ്, ഭയങ്കര ബോർ അടിച്ചു തുടങ്ങി. ഏതാടി കാട്ടുമുക്കില്? എന്തിനാ ഈ കാട്ടുമുക്കില് വന്നേക്കണ? ഞങ്ങൾ ബീച്ചാണ് വന്നു, ആലപ്പുഴ ബീച്ച്. വെറുതെ കല്ലാട്ട് വന്നിട്ട് ബീച്ചാണ് വന്നേക്കല്ലേ? ഗൈസ് ഞങ്ങളിങ്ങനെ മണ്ഡപത്തിൽ ഞങ്ങൾക്ക് റൂം വലിക്ക് ഞങ്ങളില്ല. നന്ദു, ഹേയ് നന്ദു. ഹായ്. ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പതിവില്ലാണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ച് നേരത്തെ എത്തിപ്പോയി. ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ഗൈസ്. അത് നേരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ നേരത്തെ എത്തിപ്പോയി. ഞങ്ങൾ ബീച്ചിലൊക്കെ കറങ്ങാൻ പോയിട്ടാണ് വന്നത്. അത്ര നേരത്തെ എത്തിപ്പോയി. കാൽക്കുലേഷൻ എത്തിപ്പോയി. കാൽക്കുലേറ്റ് അപർണയുടെ എൻഗേജ്മെന്റ് ആണ്. അപ്പൊ അപർണനെ കണ്ടപ്പിന് അപർണ സന്തോഷത്തോടെ അയ്യോ ജേഡി വന്നോന്നൊക്കെ പറയുന്നു. ഇപ്പൊ മണ്ഡപത്തിലെ കാരണൊക്കെ വന്നു. അപ്പൊ എനിക്ക് ഉറക്കം വന്നു. ഡാൻസ് കളിക്കുന്നുണ്ടോ? ഡാൻസ് കളിക്കണോ ആലോചിക്കാണ്. കളിക്കണോ? പിന്നെ ഇത്രയും ഡ്രസ് അപ്പ് ചെയ്തിട്ടൊക്കെ വന്നിട്ട് ഡാൻസ് കളിക്കണോ? ഡാൻസ് ഞാൻ മനുഷ്യരും എത്ര പേരാണ് ഇടാൻ പറഞ്ഞത്? അവിടെ ഇട്ടേക്കണത് മുണ്ടും ഷർട്ടും അവരിട്ടേക്കണത്. ഞങ്ങൾ നോക്കിയ കല്യാണത്തൊക്കെ പോലും അതേപോലെ ഇട്ടിട്ടില്ല. അല്ല നമ്മളെ ഞാൻ കണ്ടു കൂടെ. നമ്മള് എവിടെ പോവാണെങ്കിൽ ഞാനമ്മ
കോടികൾ ശമ്പളമുള്ള ജോലിയിലേക്ക് കയറണ മുമ്പ് കല്യാണം കഴിക്കാനുള്ള പ്ലാനാണ്. ഇതേപോലെ പാട്ട് പാട്ടും ഡാൻസ് കളിക്കും, മിമിക്രി കാണിക്കും, കോമഡി പറയും, അങ്ങനത്തെ ഒരുപാട് കഴിവുള്ള ഒരു മനുഷ്യനാണ്. പതിനെട്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികളെയാണ് താല്പര്യം, 20 വയസ്സിന്റെ താല്പര്യം. എനിക്ക് ഉള്ള കുട്ടികള് ഇത്ര ഏജ് ഗ്യാപ്പ് അല്ല, അപ്പൊ തോട്ട്സ് ഒക്കെ സെയിം ആയിരിക്കും എന്നുള്ള കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞു ഫഹദ് ഫാസിൽ ആൻഡ് നസ്രിയ എന്തൊരു നല്ല കപ്പിളാണ് അവര്, എനിക്ക് ഇഷ്ടാ അവരെ. മാട്രിമോണിയിലും അടുത്ത് തന്നെ കൊടുക്കുന്നതായിരിക്കും. മാട്രിമോണിയിൽ കയറി ഷെഫി കെ എം നടിക്കുക, ആളുടെ ഇഷ്ടങ്ങളൊക്കെ താഴെ വരും. അപ്പോ ഫുഡ് കഴിക്കാനായിട്ട് തന്നു മോദ്രഞ്ച് എല്ലാരും ഭയങ്കര നല്ല ടേസ്റ്റ് ഉണ്ട്. ഗൈസ് പരിപാടി ഞങ്ങൾ അടിച്ചു പൊളിച്ചു തകർത്തു തരിപ്പണാക്കി പപ്പടം പരിപ്പണാക്കിയത് കൂടാണ്ട് അച്ചു ഒരു ഫ്ലിപ്പ് അടിച്ചിട്ട് ഒരു ലൈറ്റ് അടിച്ചു പൊട്ടിച്ചു. അതിന് വീട് കിട്ടിയാ ചെറുതായിട്ട്. അപ്പൊ അച്ചു അത് കാണാം നമുക്ക്, നമ്മള് പുറത്ത് വിടും കേട്ടോ കാണാൻ നിങ്ങൾക്ക്. അപ്പൊ ഗൈസ് മറ്റേ സോ ദിസ് ഈസ് ഹൗസ് ഓഫ് ഫേവേഴ്സ് സൈനിങ് ഓഫ്. Please make sure you guys subscribe to our channel, okay? Like, share, comment, subscribe. Yeah, appa baby.